രണ്ട് ചെറിയ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ യു എൻ അപ്പോൾ ഇടപെടും. യുദ്ധം അതോടെ അപ്രത്യക്ഷമാകും. ഒരു ചെറിയ രാജ്യവും വലിയ രാജ്യവും തമ്മിലാണ് യുദ്ധമെങ്കിൽ യു എൻ അപ്പോഴും ഇടപെടും. ചെറിയ രാജ്യം അപ്രത്യക്ഷമാകും. രണ്ട് വലിയ രാജ്യങ്ങൾ തമ്മിലാണ് യുദ്ധമെങ്കിൽ യു എൻ തന്നെ ആദ്യം അപ്രത്യക്ഷമാകും. യു എൻ സമാധാനം വെറും പേരിന് മാത്രം. യുക്രൈനെ ആക്രമിച്ചാൽ റഷ്യ വൻ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഊണിലും ഉറക്കത്തിലും ആവർത്തിച്ച ഒരു രാജ്യമുണ്ടായിരുന്നു, അമേരിക്ക. റഷ്യൻ സൈന്യം യുക്രൈനിൽ വിനാശം വിതയ്ക്കുമ്പോഴും അമേരിക്ക എന്തുകൊണ്ട് തങ്ങളുടെ സൈന്യത്തെ അയച്ച് യുക്രൈനെ സഹായിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകത്ത് കൂടുതലായി ഉയരുന്നത്. സൈന്യത്തെ അയക്കില്ല എന്ന് ജോ ബൈഡൻ അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ജോർജ് ബുഷ് മുതൽ ബറാക് ഒബാമ വരെ ഇത് ചെയ്തിട്ടുണ്ട്. 1990 ജോർജ് ഡബ്ല്യു ബുഷ് ഇറാഖിനെ കുവൈറ്റിൽ നിന്ന് പുറത്താക്കാൻ സേനയെ അയച്ചു. 1995 യൂഗോസ്ലാവിയയുടെ തകർച്ചയിൽ നിന്ന് ഉയർന്നു വന്ന യുദ്ധത്തിൽ ബിൽ ക്ലിന്റൺ സൈനികമായി ഇടപെട്ടു. 2011 ബറാക് ഒബാമ ലിബിയയിൽ ആഭ്യന്തര യുദ്ധത്തിലും ഇതുതന്നെ ചെയ്തു. അഫ്ഗാനിസ്ഥാനിലും അമേരിക്ക സൈനികമായി ഇടപെട്ടിരുന്നു. എന്നാൽ ഇത്തവണ എന്തുകൊണ്ടതുണ്ടായില്ല? ഇതിന് പ്രധാനമായും 4 കാരണങ്ങളാണ് കാണാനാകുന്നത്. ഒന്നാമതായി, ജോ ബൈഡൻ ഇത്തരം സൈനിക ഇടപെടലിനോട് നയതന്ത്രപരമായി വിയോജിപ്പുള്ള വ്യക്തിയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ധൃതിയിൽ സൈന്യത്തെ പിൻവലിച്ചതിന്റെ പേരിൽ ജോ ബൈഡൻ വലിയ വിമർശനം കേൾക്കുന്നുമുണ്ട്. ലിബിയയിൽ ഒബാമ ഇടപെട്ടതിനെ ബൈഡൻ വിമർശിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാരണം, റഷ്യയുടെ പക്കലുള്ള വൻ അണ്വായുധ ശേഖരമാണ്. റഷ്യ ഇത് പ്രയോഗിക്കുന്ന സാഹചര്യം വന്നാൽ അത് വലിയൊരു ലോകയുദ്ധത്തിലേക്ക് തള്ളിവിട്ടേക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ആണവശക്തികൾ തമ്മിലുള്ള യുദ്ധമായി അത് കലാശിക്കും. മൂന്നാമത്തെ കാരണം, യുക്രൈനിൽ അമേരിക്കയുടെ ദേശീയ താൽപര്യങ്ങൾ കുറവാണ് എന്നതാണ്. ഒന്നാമതായി, യുക്രൈൻ അമേരിക്കയുടെ അയൽപക്കത്തിലല്ല, അതായത് യുക്രൈൻ US അതിർത്തിയിലല്ല സ്ഥിതി ചെയ്യുന്നത്. US സൈനിക താവളവും ഇവിടെയില്ല. യുക്രൈനിൽ തന്ത്രപരമായി എണ്ണ ശേഖരവുമില്ല. മാത്രമല്ല, യുക്രൈൻ ഒരു പ്രധാന വ്യാപാര പങ്കാളിയുമല്ല. അമേരിക്ക അനങ്ങാത്തതിൻ്റെ നാലാമത്തെ കാരണം, റഷ്യയുടെ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സൈനിക ബലമാണ്. അമേരിക്കയോട് കിടപിടിക്കാനാവുന്ന സേനാബലവും സന്നാഹവും റഷ്യക്കുണ്ട്. അതിനാൽ അമേരിക്ക ഒന്നും ആലോചിക്കാതെ യുക്രൈന് വേണ്ടി നേരിട്ട് സൈനികമായി എടുത്തു ചാടില്ല. അഫ്ഗാനിലെ ഇടപെടൽ പോലും അമേരിക്കയ്ക്ക് നഷ്ടമാണ് ഉണ്ടാക്കിയത് എന്ന വിമർശനം ഇപ്പോഴും ശക്തമാണ്. അതിനാൽ തന്നെ റഷ്യയെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിടുക എന്ന ലക്ഷ്യം മാത്രമേ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. റഷ്യ യുദ്ധത്തിലേക്ക് എത്തിയതോടെ അമേരിക്കയ്ക്ക് യുക്രൈനെ ആവശ്യമില്ലാതെയായി. ഇറാഖ് പോലെയുള്ള രാജ്യങ്ങളിൽ അമേരിക്കയുടെ കണ്ണുടക്കാൻ കാരണം ആ രാജ്യത്തെ അക്ഷയമായ എണ്ണപ്പാടങ്ങളായിരുന്നു. എന്നാൽ അമേരിക്കയെ കൊതിപ്പിക്കുന്ന ഒന്നും തന്നെ യുക്രൈനിൽ ഇല്ല. അതിനാൽ തന്നെ യുക്രൈൻ അമേരിക്ക നൽകിയത് വെറും വാക്കു മാത്രമായിരുന്നു. ആ ചതി യുക്രൈൻ തിരിച്ചറിഞ്ഞത് റഷ്യൻ സൈന്യം തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളുടെ വക്കിൽ വരെ എത്തിക്കഴിഞ്ഞപ്പോഴായിരുന്നു. തങ്ങൾക്കായി 27 യൂറോപ്യൻ രാജ്യങ്ങളിലെ നാറ്റോ സൈന്യം റഷ്യയെ നേരിടും എന്ന് വിശ്വസിച്ച യുക്രൈന് മുന്നിൽ 27 യൂറോപ്യൻ രാജ്യങ്ങളും ഒന്നിച്ച് കൈമലർത്തി. സ്വന്തം പൗരന്മാരുടെ കൈകളിൽ ആയുധം നൽകാൻ ഒടുവിൽ യുക്രൈൻ നിർബന്ധിതമായി. റഷ്യ എന്ന ഭീമൻ സൈനിക ശക്തിക്ക് മുന്നിൽ ഒടുവിൽ യുക്രൈൻ പൂർണ്ണമായും ഒറ്റയ്ക്കായി. ലോകം ഭീതിയുടെ മുൾമുനയിൽ. നിസ്സഹായരായ നിസ്സാര മനുഷ്യർ കൂട്ടത്തോടെ കൊല്ലപ്പെടുന്നു. ലോകം ഒരു യുദ്ധം കണ്ടാലെ കാണുമ്പോഴും സമാധാനം സ്ഥാപിക്കാൻ ഒരാഗോള സമ്മർദ്ദവും ഉണ്ടാകുന്നില്ല എന്നത് ഭയാനകമാണ്. റഷ്യയെ യുദ്ധത്തിലേക്ക് വലിച്ചെറുക എന്ന ബൈഡൻ തന്ത്രവും, സോവിയറ്റ് യൂണിയന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ അവതരിച്ച മിശിഹ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പുടിന്റെ അതിവേഗ സൈനിക നീക്കങ്ങളും, യുക്രൈന്റെ ചെറുത്തുനിൽപ്പും ലോകത്തെ ആകെ ഒരാഗോള പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഒരു അന്താരാഷ്ട്ര സന്ധിക്ക് മാത്രം അവസാനിപ്പിക്കാൻ സാധിക്കുന്ന പരസ്പര വിനാശത്തിന്റെ വക്കിലാണ് ഇന്ന് ലോകം.